ഹായ്, ഇന്ന് നമ്മൾ ശതമാനത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. എന്താണ് ശതമാനം? ശതമാനം നമ്മൾ എഴുതുന്ന ചിഹ്നം ഏതാണ്? ഇതാണല്ലേ, ഒരു സ്ലാഷും രണ്ട് സീറോയും. ഇങ്ങനെ നമ്മൾ ശതമാനം സൂചിപ്പിക്കുന്ന ചിഹ്നം. ചില ഷോപ്പുകളിലൊക്കെ ഉണ്ടാകും എന്ത് 5% ഓഫർ, 10% ഓഫറുണ്ട്, 25% ഓഫറുണ്ട് എന്നൊക്കെ അല്ലേ. അപ്പോൾ ഈ 5% ഓഫർ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരിങ്ങനെ ആയിരിക്കും കൊടുക്കുക, 5%. ഇത് നമ്മൾ എങ്ങനെ വേറെ രൂപത്തിൽ എഴുതുക? അതായത് ശതമാനം എന്ന് പറയുന്നത് ഫ്രാക്ഷനാണ്, ഭിന്നസംഖ്യ അല്ലേ. അതെല്ലാവർക്കും അറിയോ? 5/100. 5% എന്ന് 5/100 എന്ന് എഴുതുക. അതായത് 100-ൽ 5, 100-ന്റെ 5 ഭാഗം. മനസ്സിലായോ? ഇതാണ് 5%. അപ്പോൾ 6% എന്ന് പറഞ്ഞാൽ 6/100 അല്ലേ. 25% എന്ന് പറഞ്ഞാലോ 25/100. പിന്നെ 76%, 76/100. ഇതൊക്കെ ലെസ് ദാൻ 1 ആണ്. മനസ്സിലായോ? 5% എന്ന് പറഞ്ഞാലും 6% എന്ന് പറഞ്ഞാലും 25% എന്ന് പറഞ്ഞാലും 76% എന്ന് പറഞ്ഞാലും ഒക്കെ ലെസ് ദാൻ 1 ആണ്. അപ്പോൾ ഒരു സംശയം സ്വാഭാവികമായിട്ട് വരും. 0%, 0% എന്ന് പറഞ്ഞാൽ എത്ര? സംശയിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല. 0/100 എന്ന് എഴുതും. എന്താണിത്? സമം 0. കണ്ടോ, 0/100 എന്ന് പറഞ്ഞാൽ 0. ഇതും ലെസ് ദാൻ 1 ആണ്. ഓക്കെ, അപ്പം 100% എന്ന് പറഞ്ഞാലോ? 100% എന്ന് പറഞ്ഞാൽ 100/100 സമം 100/100 എത്ര? 1. അതായത് ഇത് ലെസ് ദാൻ 1, ഗ്രേറ്റർ ദാൻ 1, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എന്താ 1? ഈക്വൽ ടു 1 തന്നെ അല്ലേ. അപ്പം അടുത്തൊരു സംശയം, 126% എന്ന് പറഞ്ഞത്ര? അതും ഇതുപോലെ തന്നെ എഴുതും. 126/100 സമം, ഇത് ലെസ് ദാൻ 1 ആണോ അതോ ഈക്വൽ ടു 1 ആണോ അതോ ഗ്രേറ്റർ ദാൻ 1 ആണോ? ഇത് ഗ്രേറ്റർ ദാൻ 1 ആണ്. ഇത് സമം എന്നല്ല നമ്മൾ കൊടുക്കുക, ഗ്രേറ്റർ ദാൻ 1 ഉണ്ടോ? ഇതൊക്കെ ലെസ് ദാൻ 1. 5%, 6%, 25%, 76%, 0%, ഇതൊക്കെ ലെസ് ദാൻ 1 ആണ്. എന്നാൽ 100% എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു 1. എന്നാൽ 100-ൽ കൂടുതൽ വന്ന്, അതായത് 126% എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 1 ആണ്. അപ്പോൾ ശതമാനം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഒരു സംഖ്യയുടെ, ഇതിപ്പോൾ ഒരു സംഖ്യ, ഒരു സംഖ്യയെ 100-ൽ എത്രയാണ് നോക്കുക. കണ്ടോ, ഇപ്പോൾ നമുക്ക് 5% എന്ന് പറഞ്ഞാൽ 5/100, 10 എന്ന് പറഞ്ഞാൽ 10/100, 100 എന്ന് പറഞ്ഞാൽ 100/100, 150 എന്ന് പറഞ്ഞാൽ 150/100. മനസ്സിലായോ? അതായത് 150%. ഒക്കെ ശതമാനം ചേർത്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ പറഞ്ഞാൽ ശതമാനം എന്ന് ചേർത്ത് ഏത് സംഖ്യ വന്നാലും ആ സംഖ്യ മുകളിൽ അംശമായിട്ടും ഛേദമായിട്ടും എപ്പോഴും 100 ആണ് വരിക. മനസ്സിലായോ? ഇനി നമുക്ക് ഈ ശതമാനത്തിനെ ദശാംശത്തിലേക്ക് മാറ്റാം, ഡെസിമൽ. അതായത് ദശാംശം, ദശാംശത്തിലേക്ക് മാറ്റുന്നത് എങ്ങനെയാണ് നോക്കാം. ഇപ്പോൾ 12% ആണെങ്കിൽ 12% നമ്മൾ എങ്ങനെ എഴുതും? ഫ്രാക്ഷനാക്കി എങ്ങനെ എഴുതും? ഭിന്നസംഖ്യ ആക്കിയിട്ട് 12/100 സമം. ഇനി താഴെ നോക്കുക, താഴെ എപ്പോഴും 100 ആണ് വരിക. അതായത് 2 സംഖ്യ മാറ്റിയിട്ടാണ് പോയിന്റ് ഇട്ട് കൊടുക്കുക. 0, 1 0 ആകുമ്പോൾ 1 സംഖ്യ മാറ്റിയിട്ട് പോയിന്റ് ഇട്ട് കൊടുക്കുക. 2 0 ആകുമ്പോൾ 2 സംഖ്യ മാറ്റിയിട്ട് പോയിന്റ് ഇട്ട് കൊടുക്കുക. ഇവിടെ ഇപ്പോൾ 2 0 ആണുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? ആദ്യം ഒരു 0 ഇട്ട് കൊടുക്കും പോയിന്റ് ഇടുന്നതിൻ്റെ മുമ്പ്, ദശാംശം ഇടുന്നതിൻ്റെ മുമ്പ് 1 0 ഇട്ട് കൊടുക്കും. എന്നിട്ട് എന്ത് എഴുതും? ഇപ്പം എത്ര 0 ഉണ്ട് നോക്കും, 1, 2. അപ്പോൾ 1, 2. അപ്പോൾ 2 സ്ഥാനം നീക്കി, 0.12. ഇത് 0.12 എന്ന് വായിക്കൂല കേട്ടോ, 0.12 എന്ന് വായിക്കുക. അപ്പം 31% എങ്ങനെ എഴുതും? 31/100 സമം 0.2 സ്ഥാനം.
മൂന്ന് ഒന്ന്. അപ്പം 4% എന്ന് എങ്ങനെ എഴുതുക? 4/100 അത് നമുക്ക് എഴുതാറിയും അല്ലേ. പക്ഷെ രണ്ട് സ്ഥാനം മാറ്റാനില്ല. അപ്പം എന്തെഴുതും? ആദ്യം നമ്മൾ 0 പോയിന്റ് ഇട്ട് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് രണ്ട് സ്ഥാനമില്ല, വേണ്ട ഒരു സ്ഥാനമേ ഉള്ളൂ. അപ്പം നമ്മൾ എന്തെഴുതും, എന്ത് ചെയ്യും? മുമ്പിൽ ഒരു 0 ഇട്ട് കൊടുക്കും. 0 4. ഇനി 1% ആണെങ്കിൽ അതെങ്ങനെ എഴുതും? 1/100 സമം അതുപോലെ തന്നെ 0.01 ഇങ്ങനെ എഴുതും. അപ്പൊ 0% ആണെങ്കിലോ 0/100 സമം 0.00. കണ്ടോ? 100% ആണെങ്കിലോ 100/100 സമം 0. എത്ര സ്ഥാനം നീക്കിയിട്ടാണ്? 0. ഇങ്ങനെയാണ് തെറ്റ് വരിക. 0 അല്ല, എന്ത് ചെയ്യും നമ്മളിവിടൊക്കെ 0 ആദ്യം എഴുതി കൊടുത്ത. അപ്പൊ ഈ 100/100 വന്നപ്പോ ഞാനും എന്ത് ചെയ്ത്, ആദ്യം 0 എന്ന് കൊടുത്ത്. അപ്പൊ അങ്ങനെയല്ല കൊടുക്കുക, ആദ്യം നോക്ക് എത്ര സ്ഥാനം നീക്കേണ്ടിയെന്ന്. 1, 2 അല്ലേ. 1, 2 ഇവിടുന്ന് ഇട്ടോ എണ്ണ. 1, 2, 3, 4 ഇങ്ങനെ ബാക്കൊക്കെ എണ്ണിപ്പോ. അല്ലാതെ ഇവിടുന്ന് 1, 2, 3 ഇങ്ങനെ എണ്ണരുത്. അപ്പൊ ഇവിടുന്ന് എണ്ണുമ്പോ 1, 2 രണ്ട് സ്ഥാനം 0 ഇട്ടിട്ടോ, പോയിന്റ് ഇട്ട് കൊടുത്ത്. ഞാൻ എന്റെ ബാക്കിൽ എന്താ ഉള്ളത്? 1 അപ്പൊ 1 ഇട്ട് കൊടുത്ത് സമം 1.00 എന്ന് പറഞ്ഞാൽ 1 തന്നെ. നമ്മൾ നേരത്തെ പഠിച്ചു 100% എന്ന് പറഞ്ഞാൽ 1. ഇനി 142% ആണെങ്കിൽ എങ്ങനെ എഴുതും ദശാംശത്തില്? 142 നമ്മൾ മുകളിൽ എഴുതി താഴെ 100 എഴുതി സമം രണ്ട് സ്ഥാനം അല്ലേ. മുകളിൽ രണ്ട് സ്ഥാനം നീക്കുക. 1, 2 ഒന്നാമത്തത് 2, 2 4 എന്നിട്ട് പോയിന്റ് ഇട്ട് കൊടുത്ത്. ബാക്കി എന്താണുള്ളത്? 1. അപ്പോൾ 1.42. ഇത് ഗ്രേറ്റർ ദാൻ 1 ആണോ? ആണ് അല്ലേ. 1 കൂടുതലുണ്ട്, അതാണ് നേരത്തെ നമ്മൾ പഠിച്ചത്. 100 താഴെ മുകളിൽ സംഖ്യ വരികയാണെന്നുണ്ടെങ്കിൽ ലെസ് ദാൻ 1 100/100 ആണ് എന്നുണ്ടെങ്കിൽ 1. 100 കൂടുതലാണ് മുകളിൽ വരുന്നത് എന്നുണ്ടെങ്കിൽ ഗ്രേറ്റർ ദാൻ 1 ആണ്. ഈ ഭിന്നസംഖ്യയുടെ പ്രത്യേകത ഒന്ന് നോക്കിയാൽ 142/100 എന്ന് പറഞ്ഞാൽ ഇത് ഏത് തരം ഭിന്നസംഖ്യയാണ്? ഇത് വിഷമ ഭിന്നമാണ് അല്ലേ. ഭിന്നസംഖ്യകൾ പഠിച്ചവർക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാവും ഇത് വിഷമ ഭിന്നമാണ്. എന്നാൽ ഇതോ സാധാരണ ഭിന്നമാണ്, മുകളിൽ ചെറുതും താഴെ വലുതും അല്ലേ. അപ്പൊ ഇന്ന് ഇത്ര മതി. ഇപ്പൊ ശതമാനം ഫ്രാക്ഷൻസ് ആക്കി എഴുതാനും ദശാംശം ആക്കി എഴുതാനും പഠിച്ചു അല്ലേ. ഇനി ഇതിനെക്കുറിച്ച് വേറൊരു ക്ലാസ് ഞാൻ പിന്നെ എടുക്കാം.